എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നറേഷൻ ഇല്ലാതെ നേരിട്ട് കാണിക്കുന്ന ഒരു വീഡിയോയാണ്. ആദ്യമായിട്ട് ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇതൊരു മൾട്ടി ടൈപ്പ് ടെസ്റ്ററാണ്. ഇതിനു മുമ്പ് നമ്മളൊരു ടെസ്റ്റർ കാണിച്ചിരുന്നു, അതായത് ഒരു ആർട്ടിഫിഷ്യൽ ടെസ്റ്ററാണ് MPPT ടെസ്റ്റ് ചെയ്യാനുള്ള, സോളാർ പാനൽ ഇല്ലാണ്ട് ഇല്ലെങ്കിൽ സോളാർ പാനലിന്റെ അഭാവത്തിൽ രാത്രിയോ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു DC ടെസ്റ്റർ കാണിച്ചിരുന്നു. അതിൻ്റെ ഏകദേശം ഒരു രൂപം തന്നെയാണ് ഇത്. പക്ഷെ ഇതിൽ മൾട്ടിപർപ്പസിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് വാങ്ങാൻ കിട്ടാത്ത ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയതിൻ്റെ ഒരു ചുരുക്കമാണ് പറയുന്നത്. ഇതൊന്ന് കാണിച്ചിട്ട് ഇതൊന്ന് തുറന്ന് കാണിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുകയാണ്. ഇത് സാധാരണ ഒരു ഇൻവെർട്ടറിൻ്റെ ക്യാബിനറ്റാണ്. നമ്മൾ ഈ ഒരു ക്യാബിനറ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാബിനറ്റ് സാധാരണ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു ക്യാബിനറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 2 KVയുടെ ക്യാബിനറ്റാണ്. അപ്പോൾ ഈ ക്യാബിനറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ വേരിയാക്ക്, പിന്നെ 43 4 ഇഞ്ച് വലിപ്പമുള്ള 15 ആമ്പിയർ വരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു ട്രാൻസ്ഫോമർ, അതേപോലെ ഇതിന്റെ ചൂട് പുറത്തോട്ട് കളയാൻ വേണ്ടി ഒരു കൂളിംഗ് ഫാൻ, പിന്നെ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യാനുള്ള ചെറിയ ട്രാൻസ്ഫോമർ, ഇതിന്റെ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടി 2 മീറ്ററുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് പരിചയപ്പെടാം. ഫ്രണ്ട് ഭാഗത്തിൽ ഡിസ്പ്ലേ ഹൈലൈറ്റ് ചെയ്യുന്ന 2 മീറ്ററാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ മീറ്റർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മെക്കോന്റെ പല ഇതിലും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 മീറ്ററിൽ ഒരെണ്ണം AC വോൾട്ട് അളക്കാനുള്ള മീറ്ററും താഴ്ത്തു വെച്ചിരിക്കുന്നത് DC വോൾട്ട് അളക്കാനുള്ള മീറ്ററുമാണ്. രണ്ടും ഷാർപ്പ് വാല്യൂ ആണ് നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പൊ ഈ 2 മീറ്ററും ഈ ഒരു യൂണിറ്റ് വെച്ചിട്ട് AC ഔട്ടും കിട്ടും, DC ഔട്ടും കിട്ടും. അപ്പോ രണ്ടും നമുക്ക് ഇവിടെ ഒരു 2-way സ്വിച്ച് വഴിയാണ് DC AC ഇവിടെ തരംതിരിക്കുന്നത്. ഈ സ്വിച്ച് ഇപ്പോൾ താഴത്തെ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ AC ആണ് കിട്ടുന്നത്, അതായത് ഔട്ട്പുട്ടിൽ AC. ആ AC നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാം, അതായത് 0 വോൾട്ട് മുതൽ 260 വോൾട്ട് വരെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഏത് പൊസിഷനിൽ വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റർ വെച്ചിട്ട് AC ഔട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് വെച്ചിട്ട് ഇൻവെർട്ടറുകൾ ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ലോ കട്ട് ടെസ്റ്റ് ചെയ്യാം, ഹൈ കട്ട് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇൻവെർട്ടർ KCB ലൈൻ ഉള്ളപ്പോൾ ബാറ്ററി ചാർജിങ് എല്ലാം നടക്കുന്നു, ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നു. പക്ഷേ വോൾട്ടേജ് താഴ്ന്ന് ഏത് വോൾട്ടേജിലാണ് ലോ വോൾട്ടേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ വോൾട്ട് താഴുമ്പോൾ ഇൻവെർട്ടർ പ്രവർത്തിക്കാൻ തുടങ്ങും, അതായത് ബാക്കപ്പ് മോഡിലോട്ട് പോകും. അപ്പോൾ AC ഉണ്ടെങ്കിലും AC വോൾട്ടേജ് കുറവാണെങ്കിൽ ആ വോൾട്ടേജ് റിലേ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇൻവെർട്ടർ ബാക്കപ്പ് തരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം. കാരണം ഈ യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ AC വോൾട്ടേജ് ലോ എന്തോരം വേണമെങ്കിലും കൊണ്ടുവരാം. അതേപോലെ ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം തനിയെ AC നിന്ന് ഓഫായിട്ട് വീണ്ടും ഇൻവെർട്ടറിലോട്ട് വർക്ക് ചെയ്യുന്നു. അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 260 വോൾട്ട് റേഞ്ചിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ ഹൈ കട്ട് സെറ്റ് ചെയ്തേക്കുന്നതനുസരിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇൻവെർട്ടർ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതേ വെച്ചിട്ട് പലവിധ സംവിധാനങ്ങളും ടെസ്റ്റ് ചെയ്യാം. എന്നിരുന്നാലും നമ്മൾ ഇൻവെർട്ടറിന്റെ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇൻവെർട്ടറിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റെബിലൈസർ മുതലായ സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാം. ഇനി ഈ AC വോൾട്ട് മീറ്ററിൽ AC ഇൻപുട്ടും ഉണ്ട്, ഔട്ട്പുട്ടും ഉണ്ട്. അതിനും ഇവിടെ ഒരു 2-way സ്വിച്ച് വെച്ചിട്ടുണ്ട്. മുകളിലെ പൊസിഷനിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ AC ഇൻ ആണ്, അതായത് നമുക്ക് ഇൻപുട്ട് വരുന്ന വോൾട്ടേജ് എത്രയുണ്ടെന്ന് അറിയാം. താഴ്ത്തോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ടാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. AC ഔട്ടാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ഈ സ്വിച്ചും AC യിലാണ് കിടക്കുന്നത്. DC ഇപ്പോൾ 0 ആയതുകൊണ്ട് ഇവിടെ 0 വോൾട്ടാണ്. നമുക്ക് AC ഇന് 232.3 വോൾട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഔട്ടിലോട്ട് ഇടാം. അപ്പൊ ഔട്ടിലോട്ട് ഇട്ടപ്പോൾ 0.4 ആണ്. അപ്പോൾ ഏതാണ്ട് 0 വാല്യൂ തന്നെയാണ് കാണുന്നത്. ഓട്ടോ ട്രാൻസ്ഫോമർ കൂട്ടുന്നതനുസരിച്ച് ഇവിടെ അതിന്റെ വോൾട്ടേജ് വരികയും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ പൊസിഷൻ തിരിക്കുന്നതനുസരിച്ച് ഇവിടെ ഈ റീഡിങ് കാണാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം 9.5 വോൾട്ട്. നമുക്കത്
കൂട്ടി 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 ഏത് പൊസിഷനിൽ വേണമെങ്കിലും വെക്കാം ഇപ്പോ 100 വോൾട്ടിന് മേലെ വന്നിട്ടുണ്ട് ഇപ്പോൾ 200 വോൾട്ടിന്റെ മേലോട്ടായി ഇപ്പോ നേരത്തെ നമ്മൾ ഇന്നിട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു പൊസിഷൻ ആണ് 232 നമുക്ക് ഇന്നൊന്ന് ഇട്ട് നോക്കാം ഇപ്പോ 232 ആണ് ഇന്നെ നമുക്ക് ഔട്ടിൽ നമ്മൾ 232 ൽ നിർത്തിയെങ്കിൽ ഇനി നമുക്കത് ഹൈ ആക്കാം ഇപ്പോ 242 ആയി 252 ആയി ഇപ്പോ 254 നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ഇപ്പോ ഇൻപുട്ട് വോൾട്ടേജ് 230 240 245 ഒക്കെ വരുന്നതനുസരിച്ച് ഈ വോൾട്ട് ഹൈ ആകും അപ്പോ 250 വോൾട്ട് ആണെങ്കിൽ ഇവിടെ ഏകദേശം 270 വോൾട്ട് വരെ കിട്ടുന്നതാണ് ഇനി നമുക്ക് ഡിസി വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാം അതായത് ഡിസി ഔട്ടിലൊന്നും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും ഔട്ട് നമുക്ക് ഇവിടെ റീഡ് ചെയ്യാൻ പറ്റും ഡിസി ഔട്ട് റീഡ് ചെയ്യുമ്പോഴും ഇവിടെ ഡിസി വോൾട്ട് ഇവിടെ കാണിക്കുകയും ഈ വേരിയാക്ക് തിരിക്കുന്നതനുസരിച്ച് എസി ഔട്ടിന്റെ മീറ്റർ ഔട്ടിൽ കിടക്കുകയാണെങ്കിൽ വേരിയാക്കിന്റെ വോൾട്ട് ഇവിടെ കാണിക്കുന്നതാണ് ഇന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ട് ആണ് കാണുന്നത് ചേഞ്ച് ഉണ്ടാവില്ല ഇതിപ്പോ നമ്മളിപ്പോ ഔട്ടിൽ തന്നെയാണ് ഇടുന്നത് വേരിയാക്ക് തിരിക്കുന്നതനുസരിച്ച് ഡിസി വോൾട്ടും എസി വോൾട്ടും കാണാം അപ്പൊ ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസി വോൾട്ട് കറക്റ്റ് നമ്മൾ തിരിക്കുന്ന ആ സെയിം പൊസിഷനിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന വോൾട്ട് ഇവിടെ കാണാമെങ്കിലും ഡിസി വോൾട്ട് അതിനേക്കാളും കുറച്ച് ഹൈ ആയിരിക്കുള്ളൂ എന്തുകൊണ്ടെന്നാൽ നമ്മളിത് ഡിസി ആക്കിയ ശേഷം ഫിൽട്ടർ കപ്പാസിറ്റർ വെച്ച് അപ്പോൾ ഔട്ട്പുട്ട് ഇതിന്റെ കാൽഭാഗം കൂടി കൂടുതൽ വരും നമുക്ക് ഇതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം ഓട്ടോ ട്രാൻസ്ഫോമർ കൂട്ടുകയാണ് ഇപ്പൊ ഇവിടെ നിലവിൽ ഇവിടെ 10 വോൾട്ടും ഇവിടെ 12.3 വോൾട്ടും ആണ് അത് ഫിൽട്ടറിന്റെ എഫക്റ്റ് ആണ് കാണുന്നത് ഏകദേശം പകുതിയിൽ വന്നപ്പോൾ ഇവിടെ 126.8 വോൾട്ടും താഴെ 167.6 വോൾട്ടുമാണ് ഈ വേരിയാക്കിന്റെ പകുതി സ്റ്റെപ്പിലാണ് വന്നിരിക്കുന്നത് ഇപ്പോഴാണ് ഇവിടെ 200 വോൾട്ട് വന്നത് അപ്പോൾ ഇവിടെ 272 വോൾട്ടായി അപ്പോൾ ഡിസി നമുക്ക് എത്ര വോൾട്ട് വരെ പോകുന്നുണ്ടെന്ന് നോക്കാം ഏകദേശം 310-311 വോൾട്ട് വരെ ഡിസി ഔട്ട് വന്നിട്ടുണ്ട് നോർമൽ സമയത്താണെങ്കിൽ ഇതൊരു 320 വോൾട്ട് വരെ ഡിസി ഔട്ട് കിട്ടും എസി ഔട്ട് വന്നിരിക്കുന്നത് 232 ഇനി നമുക്ക് ഇതിന്റെ പിൻഭാഗം ഒന്ന് പരിചയപ്പെടാം ഈ പിൻഭാഗത്തെ ഇവിടെ ഒരു പവർ ഓൺ സ്വിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഓൺ ഓഫ് സ്വിച്ച് വെച്ചിരിക്കുന്നത് ബാക്ക് സൈഡിലാണ് ഇപ്പൊ ഇൻവെർട്ടറിന്റെ ഒരു ക്യാബിനറ്റ് ആയതുകൊണ്ട് ഇൻവെർട്ടറിന്റെ പുറകിൽ ഒരു എ സി ഗ്രിഡ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് വെക്കുന്ന പൊസിഷനിൽ തന്നെ വെച്ച് ഫ്രണ്ടിൽ നമ്മൾ വെച്ചിട്ടില്ല അപ്പോൾ പൊസിഷൻ അത് തന്നെ യൂസ് ചെയ്തു അപ്പോൾ ഈ ഒരു പവർ സ്വിച്ച് ഓണും അതിന്റെ ഇപ്പുറത്തായിട്ട് ഒരു കൂളിംഗ് ഫാനും പിന്നെ താഴ്ഭാഗത്ത് വരുന്നത് എ സി ഔട്ട് എടുക്കാനുള്ള 16 ആമ്പിയറിന്റെ ഒരു പവർ സോക്കറ്റുമാണ് വെച്ചിരിക്കുന്നത് ഇതിന്റെ നേരെ വലതുവശത്തായിട്ട് നമ്മൾ ഈ ഭാഗത്ത് വെച്ചിരിക്കുന്നത് ഡി സി ഔട്ട് എടുക്കാനുള്ള 2-pin എച്ച് ടി കണക്ടറാണ് പോസിറ്റീവ് നെഗറ്റീവ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹെവി കണക്ടറാണ് 60 ആമ്പിയർ ഡിസ്ചാർജ് ചെയ്യാൻ തരത്തിലുള്ള ഹെവി യൂണിറ്റ് കണക്ടറാണ് ഇതിലൊരു 3-pin പവർ കോഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു 3-pin പവർ കോഡ് എർത്ത് സഹിതമാണ് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലൊരു ഫോൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് പ്രൊട്ടക്ഷന് വേണ്ടിയാണ് 3-pin കണക്ടർ എടുത്തിരിക്കുന്നത് കൂടാതെ ഈ ഭാഗത്തൊരു ഫീസ് കൂടി വെച്ചിട്ടുണ്ട് ഡിസി സെക്ഷനിൽ ബ്രിഡ്ജ് റെക്ടിഫയർ വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഒരു ഫീസ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ബൾബ് വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം 100 വാട്ടിന്റെ ബൾബാണ് നമുക്കിത് എസി ഔട്ടിൽ തന്നെ ഇടാം അപ്പോൾ നമുക്ക് ഇതിന്റെ വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് ഈ ബൾബിന്റെ വേരിയേഷൻ അറിയാവുന്നതാണ് ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഏകദേശം കാണാമെന്ന് വിചാരിക്കുന്നു ആ ബൾബിന്റെ ഫിലമെന്റ് തെളിഞ്ഞു വന്നിട്ടുണ്ട് 34.3 വോൾട്ട് ആണ് കൂട്ടുന്നതനുസരിച്ച് ബൾബിന്റെ പ്രകാശം കൂടുന്നത് കാണാം ഏകദേശം ഒരു പകുതി വോൾട്ടിൽ കൊണ്ടുവരാം 120 വോൾട്ട് ആണ് ഇപ്പോൾ ഉള്ളത് ഇതിന്റെ മീറ്ററും കൂടി നോക്കാം 120 വോൾട്ട് ആണ് ഇപ്പൊ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വെക്കുന്ന ബൾബ് എത്ര വോൾട്ടിന്റെ എണ്ണുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊരു 240 വോൾട്ട് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഹൈ വോൾട്ടേജ് അതിൽ കൊടുക്കാൻ പാടില്ല എന്നിരുന്നാലും നമുക്ക് ഇവിടെ 230 വരെയൊക്കെ കയറ്റാം ലിമിറ്റിൽ കൊടുക്കാതിരുന്നാൽ മതി ഇപ്പൊ 100 വാട്ടിന്റെ ബൾബാണത് ഇപ്പൊ ഏകദേശം
നല്ല പവറിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഉള്ള വോൾട്ടേജ് നോക്കാം ഇപ്പോ ഏകദേശം 222 വോൾട്ട് ആണ് അപ്പോൾ ഇനി മോണിലോട്ട് കേറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലിമിറ്റ് മാറി പോവാണെങ്കിൽ ആ ബൾബ് കേടായി പോകുന്നതുകൊണ്ട് ഞാൻ അത് അത്ര ലിമിറ്റിലോട്ട് പോകുന്നില്ല ഇനി നമുക്ക് ഡിസി പൊസിഷനിൽ ഇടാം ഈ ടു വേ സ്വിച്ച് സെന്റർ ഓഫ് ആണ് അപ്പോൾ ഇപ്പോ ഡിസി പൊസിഷനിൽ ഇട്ടിട്ടുണ്ട് ഒരു വോൾട്ട് ഒന്ന് സെറ്റ് ചെയ്തു വെക്കാം ഏകദേശം ഒരു 36 വോൾട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ബൾബ് ഒന്ന് ഈ ഡിസിയിൽ ഒന്ന് കണക്ട് ചെയ്തു നോക്കാം ഇപ്പോൾ ഡിസി ഏകദേശം 40 വോൾട്ട് ഉള്ളതുകൊണ്ട് ബൾബ് ചെറുതായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ ഡിസി ഔട്ട് കൂട്ടുന്നതനുസരിച്ച് ഇതിന്റെ പ്രകാശം കൂടുന്നത് നിങ്ങൾക്ക് കാണാം പിന്നെ ഈ ഡിസി ഔട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക 320 വരെ വോൾട്ട് വരെ പോകാനുള്ളതുകൊണ്ട് ഈ ബൾബൊന്നും ഡയറക്റ്റ് ഹൈ വോൾട്ടിലോട്ട് കൊടുക്കരുത് ഇനി അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് രണ്ട് ബൾബ് കൊടുത്തു വേണം ഹൈ വോൾട്ട് ചെക്ക് ചെയ്യാൻ ഇപ്പോൾ ഉള്ള വോൾട്ടേജ് ഏകദേശം എത്രയാണെന്ന് നോക്കാം ഏകദേശം 180 വോൾട്ട് അടുത്തുണ്ട് ഡിസി ഔട്ട് അപ്പോ എസി ഔട്ട് വന്നിരിക്കുന്നത് 136 ആണ് ഈ ഒരു ടെസ്റ്റർ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് സാധാരണ നമുക്ക് റിപ്പയറിങ്ങിനോ സർവീസിനോ ഒക്കെ ഉള്ളപ്പോൾ എല്ലാ ആവശ്യങ്ങൾക്കായിട്ടും ഇൻവെർട്ടറിന്റെ സകല ആവശ്യങ്ങൾക്കു വേണ്ടിയും ഈ ഒരു ടെസ്റ്റർ ഉപയോഗിക്കാം അതേപോലെ MPPT സകല ആവശ്യങ്ങൾക്കു വേണ്ടിയും ഈ ഒരു ടെസ്റ്റർ ഉപയോഗിക്കാം അപ്പോൾ ഡിസി സെക്ഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസി ഔട്ട് ഉപയോഗിച്ചിട്ട് ഈ വേരിയാക്കും ഇതിന്റെ ഉള്ളിലെ ഹൈ ആംബിയർ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻവെർട്ടർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അതായത് 12 വോൾട്ടിന്റെ ആണെങ്കിൽ 12 വോൾട്ട് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്ക് ഒരു 12 വോൾട്ടിന്റെ ഇൻവെർട്ടർ സെറ്റ് ചെയ്യാം ഇപ്പൊ ഞാനൊരു 13.4 വോൾട്ട് ഇതിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഡിസി ഔട്ട് എടുത്തിട്ട് ഒരു ഇൻവെർട്ടർ കണക്ട് ചെയ്ത ശേഷം അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമുണ്ട് ഈ ഒരു ട്രാൻസ്ഫോമർ മതിയാവും ഇതിന്റെ ഫുൾ ലോഡൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ബോർഡ് വർക്ക് ചെയ്യണ്ടോ ഇല്ല അല്ലെങ്കിൽ ഇൻവെർട്ടർ വർക്ക് ചെയ്യണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ടെസ്റ്റർ വെച്ചിട്ട് നോക്കാം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റ ടെസ്റ്റർ കൊണ്ട് തന്നെ ഇൻവെർട്ടർ ടെസ്റ്റ് ചെയ്യാൻ മൾട്ടി വോൾട്ടേജിലോട്ട് നമുക്ക് കൊണ്ടുപോകാം അതായത് 12 വോൾട്ട് കഴിഞ്ഞാൽ അടുത്തത് 26 വോൾട്ട് 36 വോൾട്ട് 48 വോൾട്ട് 62 വോൾട്ട് അങ്ങനെ മേലോട്ടുള്ള ഏത് വോൾട്ട് വേണമെങ്കിലും നമുക്കിത് ഒരു ഇൻവെർട്ടർ ടെസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെയാണ് MPPT ഡിസി ഔട്ട് നേരെ കൊടുത്ത ശേഷം MPPT ഡയറക്റ്റ് ഏത് വോൾട്ട് ഉള്ളതാണെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം അപ്പോൾ അതേപോലെ തന്നെ MPPT ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത ശേഷം ബാറ്ററി ചാർജിങ് ഇതിന്റെ ഡിസി ഔട്ട് എടുത്ത് കൊടുത്ത് ഒരു സോളാർ പാനൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കുന്ന മാതിരി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളതും അല്ലെങ്കിൽ ആ അസംബ്ല് ചെയ്ത ബോർഡ് എത്രത്തോളം വർക്ക് ചെയ്യേണ്ട ഇല്ലെങ്കിൽ അതിന്റെ എഫിഷ്യൻസി എന്തോരം ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ആംബിയർ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം അതാണ് ഇതിന്റെ ഗുണം ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗം ഒന്ന് അഴിച്ചു നോക്കാം അപ്പോൾ നമ്മളിതിന്റെ ഉൾഭാഗമാണ് ഈ തുറന്നു വെച്ചിരിക്കുന്നത് ഇതിൽ പെട്ടെന്ന് നോക്കിയാൽ കാണുന്നത് ഒരു മെയിൻ ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ ആണ് ഈ ട്രാൻസ്ഫോമറിന്റെ പ്രത്യേകത ഇൻപുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് സെയിം തന്നെയാണ് ഔട്ട്പുട്ടിലും കിട്ടുന്നത് അപ്പോ എസി ടു എസി തന്നെയാണ് ഇത് 230 വോൾട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും 230 വോൾട്ട് തന്നെയാണ് കിട്ടുന്നത് ആ ഒരു വോൾട്ടേജ് എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഇട്ടിട്ട് 50 ആംബിയറിന്റെ 1000 വോൾട്ടിന്റെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതിനൊരു ഹീറ്റ് സിങ്ക് ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ആ ബ്രിഡ്ജ് റെക്ടിഫയറിലോട്ടാണ് ഇതിന്റെ ഔട്ട് എടുത്ത് കൊടുത്തിരിക്കുന്നത് ഔട്ട് നേരിട്ടല്ല ബ്രിഡ്ജിലോട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഫീസ് വെച്ചിട്ട് ആ ഫീസ് വഴിയാണ് ബ്രിഡ്ജിലോട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഔട്ടിൽ നിന്ന് വരുന്ന ആ ബ്രിഡ്ജ് റെക്ടിഫയറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഡയറക്റ്റ് എടുത്തിട്ട് ഇവിടെ ഡിസി വോൾട്ട് മീറ്ററിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ നിന്നും 4 mm വയർ എടുത്തിട്ട് ഡയറക്റ്റ് പുറത്തോട്ട് ഡിസി ഔട്ടിന്റെ HD കണക്ടറിലോട്ടും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ തന്നെ ഡിസി ഔട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അതിന്റെ ഇപ്പുറത്തെ ഭാഗത്താണ് എസി ഔട്ടിന്റെ 16 ആംബിയർ സോക്കറ്റ് ഇരിക്കുന്നത് ഈ സോക്കറ്റിന്റെ ന്യൂട്രൽ വയർ കോമൺ ആണ് എർത്ത് ഡയറക്റ്റ് ബോഡി ആയിട്ട് കണക്ട് ചെയ്ത് പുറത്തോട്ട് പോയിരിക്കുകയാണ് ഇതിന്റെ ഔട്ട് ഫേസ് വന്നിട്ട് ഈ വേരിയാക്കിൽ നിന്നും കിട്ടുന്ന 260 വോൾട്ടിലാണ് കൊടുത്തിരിക്കുന്നത് അതിവിടെ ഒരു ടു വേ സ്വിച്ച് വഴിയാണ് അപ്പോ അതാണ് ഈ കാണുന്ന ഇത്രയും ഭാഗം പിന്നെ ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു 220 MFD 450 വോൾട്ടിന്റെ ഡിസി കപ്പാസിറ്റർ ആണ് പിന്നെ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ ട്രാൻസ്ഫോമർ ഉണ്ട് 12021 ആംബിയറിന്റെ ട്രാൻസ്ഫോമർ ആണ് ഇവിടെ ഇരിക്കുന്ന കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ കൂളിംഗ് ഫാൻ
ഈ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വർക്കിംഗ് ആണ്. ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെയാണ് ഇതിന്റെ ഓട്ടോ ട്രാൻസ്ഫോമർ ഇരിക്കുന്നത്, അതായത് വേരിയാക്. അപ്പൊ ഈ വേരിയാക്കിന്റെ ടെർമിനൽ ആയിട്ട് വരുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ന്യൂട്രൽ വരുന്നുണ്ട്, ഔട്ട് വരുന്നുണ്ട്, രണ്ട് ഇൻ വരുന്നുണ്ട്. ഒരു ഇന്ന് വരുന്നത് 240 വോൾട്ട് അല്ലെങ്കിൽ 30 വോൾട്ട് കൊടുക്കുവാനും ഒരെണ്ണം വരുന്നത് 260 വോൾട്ട് കിട്ടുവാൻ വേണ്ടി കൊടുക്കുവാനുള്ള പോയിന്റാണ്. അങ്ങനെ 4 പോയിന്റുകളാണ് അല്ലെങ്കിൽ 4 ടെർമിനലുകളാണ് വേരിയാക്കിന്റെ ടോപ്പിൽ വന്നിരിക്കുന്നത്. ആവശ്യമുള്ളതനുസരിച്ച് കൊടുത്താൽ മതി. 240 വോൾട്ട് മതിയെങ്കിൽ 40 വോൾട്ടിൽ കൊടുക്കുക, അതല്ലെങ്കിൽ 60 വോൾട്ട് 70 വോൾട്ട് കിട്ടണമെങ്കിൽ ആ റേഞ്ച് മാറ്റി കൊടുക്കും. നമ്മളിത് 2 ടെർമിനലും എടുത്തിരിക്കുന്നത് 2-way സ്വിച്ച് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് 2 ഡിജിറ്റൽ മീറ്റർ ആണ്. ഒരെണ്ണം AC ഔട്ട് അളക്കുവാനും ഇന്ന് അളക്കുവാനും, താഴെ ഇരിക്കുന്നത് DC ഔട്ട് അളക്കുവാനുള്ളതുമാണ്. പിന്നെ ഇതിൽ ഇവിടെ ഒരു ഡിസ്ചാർജ് ചെയ്യാനുള്ള ബൾബ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇപ്പുറത്തുമായിട്ട് 2 ഫ്രിഡ്ജിനിടുന്ന 240 വോൾട്ടിന്റെ ബൾബാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 2 ബൾബ് സീരിയസ് ആയിട്ടാണ് ഇതിലോട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ DC ഔട്ട് വരുന്നത് 320 വോൾട്ട് വരെ വരുന്നതുകൊണ്ടാണ് 2 ബൾബ് സീരിയസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു ബൾബ് ഈ ട്രാൻസ്ഫോമറിന്റെ സി ക്ലാമ്പിലും ഒരു ബൾബ് ഈ ട്രാൻസ്ഫോമറിന്റെ ഇവിടുത്തെ സി ക്ലാമ്പിലുമാണ് നമ്മൾ ടാഗ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അത് സീരിയസ് എടുത്തിട്ട് ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട് DC ഔട്ട് വരുന്ന, അതായത് ബ്രിഡ്ജ് റെക്ടിഫയറിൽ നേരെ DC ഡിജിറ്റൽ മീറ്ററിലോട്ട് വരുന്ന ആ പോയിന്റിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വേരിയാക്ക് പുറകിലോട്ട് തിരിക്കുന്നതനുസരിച്ച് ഡിസ്ചാർജ് പെട്ടെന്ന് തന്നെ ആയ ശേഷം മീറ്ററിൽ എത്ര വാല്യൂ ആണോ ആ വാല്യൂ കൃത്യമായിട്ട് കാണിക്കുവാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അധികം വരുന്ന വോൾട്ട് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ബൾബ് കൊടുത്തിരിക്കുന്നത്. അതായത് DC ഫിൽട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റർ കൊടുത്തുകൊണ്ടാണ് അധികം വരുന്ന വോൾട്ട് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അപ്പുറത്തെ വശവും നോക്കാം. ഇപ്പൊ ഇതിന്റെ ഈ സൈഡ് വരുന്നത് ഇവിടെ ഒരു ചെറിയ 2-way സ്വിച്ച് ആണിത്, ടോഗിൾ സ്വിച്ച്. 3 ടെർമിനലാണ് ഇതിൽ വന്നിരിക്കുന്നത്, ഒരു കോമണും 2 സബ്ബോർഡും. അതേപോലെ തന്നെയുള്ള വലിയ 2-way സ്വിച്ച് ആണ് ഇതിന്റെ താഴെ വന്നിരിക്കുന്നത്. ഇത് 2 കോമൺ ബോളും 2 സബ്ബോളും ആണ് വരുന്നത്. അപ്പോ ഡബിൾ ലൈൻ ആണത്. 2 സെക്ഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് DC AC രണ്ടും ഇന്നൌട്ട് കണക്ട് ചെയ്യാനും ഹൈ വോൾട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ഒരു സ്വിച്ച് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോ AC യിലാണ് കിടക്കുന്നത്. ഈ സ്വിച്ച് DC യിലോട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ DC ഔട്ട് കാണാം. അപ്പോ ഈ DC നമ്മൾ 0-ൽ നിർത്തിയിരിക്കുകയാണ്. നമുക്കിതൊന്ന് പതിയെ റേസ് ചെയ്യാം. ഏകദേശം 80 വോൾട്ടിന് മേലിലായി. ഈ 2 ബൾബും ഫിലമെന്റ് ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന്റെ വോൾട്ടേജ് ഒന്ന് കൂട്ടി നോക്കാം. ഏകദേശം 300 വോൾട്ടിൽ ഇട്ടപ്പോഴും അതിന്റെ വെളിച്ചം കുറവാണ്. കാരണം 240 വോൾട്ടിന്റെ 2 ബൾബുകൾ സീരിയസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 150 വോൾട്ട് വരെ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും വോൾട്ടേജ്, അത്രയും വെളിച്ചവും. പിന്നെ ഇത് ഫ്രിഡ്ജിനിടായതുകൊണ്ട് വലിയൊരു വെളിച്ചവുമില്ല. 15 വാട്ടാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവിധ ടെസ്റ്റിങ്ങും ഇതുകൊണ്ട് നടത്താവുന്നതാണ്. ഇത്ര നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി, നമസ്കാരം.